പന്തിയതയ്ക്ക് ഇന്ന് ഫലപ്രദമായ ചികിത്സാ രീതികളുണ്ട്. മരുന്നുകൊണ്ടുള്ള ചികിത്സ, കൗൺസിലിംഗ് ചികിത്സ, ലാപ്രോസ്കോപ്പിക് ചികിത്സ, കൃത്രിമ ബീജസങ്കലന ചികിത്സ തുടങ്ങി വന്ധ്യതാ ചികിത്സയ്ക്ക് നിരവധി ഘട്ടങ്ങളുണ്ട്. ഇവയിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ചിലവേറിയ ചികിത്സകൾ ആവശ്യമായി വരുന്നുള്ളൂ. അപ്പോൾ വന്ധ്യതയുടെ ചികിത്സയെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വർഷം കഴിഞ്ഞ് യങ് കപ്പിൾ വരുവാണെങ്കിൽ നമ്മൾ ചെറിയ ടെസ്റ്റുകളും ഇതുമെല്ലാം ചെയ്തിട്ട് അവർക്ക് നല്ല ഒരു കൗൺസിലിംഗ് പോലെ കൊടുത്ത് അവർ ഒരു ആറുമാസം സമയം കൊടുക്കണം. അവർ ഗർഭിണിയാകുന്നോ ഇല്ലയോ, ട്രീറ്റ്മെൻറ് പല രീതിയിലാകാം. മെഡിസിൻസ് പറഞ്ഞാൽ ടാബ്ലറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആകാം. ഓപ്പറേഷൻ വഴി, ഇങ്ങനത്തെ ഓപ്പറേഷൻസ് കൂടുതലായിട്ട് ഇന്നത്തെ കാലത്ത് കീഹോൾ സർജറി വഴിയായിരിക്കും ചെയ്യുന്നത്. ആ സർജറി ചെയ്ത് നമുക്ക് പ്രോബ്ലം എന്തുവാണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റാൻ നോക്കും. ഇതെല്ലാം ഒരേ ഒരു സിറ്റിങ്ങിലായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാപ്രോസ്കോപ്പി ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഡയഗ്നോസിസ് ആണ്. എൻഡോമെട്രിയോസ് ചിലപ്പോൾ നമ്മൾ സ്കാനിങ്ങിൽ കാണാത്തതൊക്കെ എത്രയോ പേർക്കാണ് നമ്മൾ ലാപ്രോസ്കോപ്പ് വഴി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലാപ്രോസ്കോപ്പി വഴി കണ്ടുപിടിക്കുമ്പോൾ അത് ഏർലി എൻഡോമെട്രിയോസ് ആണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്താൽ ഒരു വർഷത്തിനകം തന്നെ അവർ ഗർഭധാരണം നടക്കും. അതേസമയം അതങ്ങ് അഡ്വാൻസ്ഡ് ആയാൽ ഗ്രേഡ് 3 ഗ്രേഡ് 4 എന്നൊക്കെ പറയും, അത് നമ്മൾ കറക്റ്റ് ചെയ്താലും ഈ 1 ഇയറിനകത്ത് ഗർഭധാരണം നടക്കുന്നത് വളരെ അപൂർവമാണ്. വളരെ അപൂർവം തന്നെയല്ല, പിന്നെ അവർ അത് ഒത്തിരി നാൾ വെയിറ്റ് ചെയ്യാനിടയാകരുത്. ഒത്തിരി നാൾ വെയിറ്റ് ചെയ്താൽ പിന്നെയും അവർക്ക് റെക്കറൻസ് ഓഫ് എൻഡോമെട്രിയോസ് വരും. അപ്പം അതുകൊണ്ട് ലാപ്രോസ്കോപ്പി ഹിസ്റ്റോസ്കോപ്പി നല്ലൊരു ഡയഗ്നോസ്റ്റിക് ആസ് വെൽ ആസ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. അപ്പോൾ അതിന് വിധേയമാക്കേണ്ടി വരും സ്ത്രീകളെ. അതാണ് അടുത്ത പടിയുള്ള ട്രീറ്റ്മെൻറ്. അപ്പോൾ ആദ്യം കൗൺസിലിംഗ്, മെഡിക്കേഷന്, രണ്ടാമത് HSC ചെയ്ത് നോക്കാം. കുറച്ച് മാസം, 5-6 മാസം, ഒന്നിനും നമ്മൾ ഒരുപാട് വർഷങ്ങൾ കൊടുക്കാൻ പാടില്ല. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. പിന്നീടാണ് ഹിസ്റ്റോസ്കോപ്പി ലാപ്രോസ്കോപ്പിക്ക് വിധേയമാക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് അതിലും നമ്മൾ ഉദ്ദേശിക്കുന്ന 1 ഇയറിനകം അവർ ഗർഭധാരണം നടക്കണമെന്ന്. പിന്നെ പുരുഷന് കൗണ്ട് കുറവുള്ളവർക്കാണ് IU എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ട് കാണും. ഇൻട്രാ യുട്രൈൻ ഇൻസെമിനേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് നമ്മൾ ബന്ധപ്പെടുമ്പം യോനിയിലാണ് സെമൻ വീഴുന്നത്. അവിടുന്ന് സ്പേം സർവൈക്കൽ കനാൽ വഴി, അതായത് മൗത്ത് ഓഫ് ദി യൂട്രസ് വഴി, യൂട്രസിനകത്ത് കയറി ഫലോപ്യൻ ട്യൂബിലോട്ട് പോകണം. അത്രയും ദൂരം അതിന് സഞ്ചരിക്കാനുണ്ട്. അപ്പം മോട്ടിലിറ്റി കുറവുള്ള സ്ത്രീകൾ, പുരുഷന്മാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഓവുലേഷൻ ഡേ നമ്മൾ സ്കാനിങ് വഴി കണ്ടുപിടിക്കും. ആ ദിവസം പുരുഷൻ്റെ ശുക്ലങ്ങി വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് നല്ല ആക്റ്റീവ് മോട്ടൈൽ സ്പേം മാത്രം നമ്മൾ വേർതിരിച്ചെടുക്കും. ആ വേർതിരിച്ചെടുക്കുന്ന സ്പേംസിനെ യൂട്രസിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇൻട്രാ യൂട്രൈനാണ്. അപ്പോൾ അത് ഫലോപ്യൻ ട്യൂബിൻ്റെ അടുക്കലാണ് ചെല്ലുന്നത്. അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മോട്ടൈൽ സ്പേംസ് മാത്രം വേർതിരിച്ച് ഫലോപ്യൻ ട്യൂബിൻ്റെ അടുത്തോട്ട് ഇടുമ്പോൾ അവർക്ക് എഗ്ഗിനെ ചെന്ന് ഫലോപ്യൻ ട്യൂബിൽ മീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഷോർട്ട് ഡിസ്റ്റൻസേ ഉള്ളൂ. അതാണ് IU എന്ന് പറയുന്നത്. അത് പുരുഷന് കൗണ്ട് കുറവുള്ളവർക്കും മോട്ടിലിറ്റി കുറവുള്ളവർക്കും ചെയ്യുന്ന ഒരു ഉപാധിയാണ്. ഒരു മെജോറിറ്റി കേസസിൽ ട്രീറ്റ്മെൻറ്റ് ഇന്നത്തെ കാലത്ത് ആവശ്യം വരാറില്ല. നമുക്കൊരു അവരെ ഒന്ന് റീഅഷ്യൂർ ചെയ്താൽ തന്നെ, കുറച്ചുകൂടെ സമയം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ നോക്കാൻ പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ ശരിയായിക്കുള്ളൂ. സ്ട്രെസ്സൊക്കെ കുറച്ച്, ഒരു നല്ല ലൈഫ് സ്റ്റൈൽ, വെയിറ്റൊക്കെ കൺട്രോൾ ചെയ്ത്, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, ആൽക്കോഹോളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ ഒത്തിരി പേർക്ക് പ്രഗ്നൻസി ആകാം. പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരോടും ഫോളിക് ആസിഡ് പറഞ്ഞൊരു വൈറ്റമിൻ കൂടെ എടുക്കാൻ പറയും. ഇത് എടുത്താൽ ഒരു കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി ആകാനുള്ള സാധ്യത കൂടുതലാണ്. വന്ധ്യത അത്ര ഗുരുതരമല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. മരുന്നുകൾ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് IUI IVF ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നതിൻ്റെ ചുരുക്കമാണ് IVF. ഇവിടെ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും ലാബിൽ വെച്ച് സംയോജിപ്പിച്ച് പിന്നീട് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു. സ്വന്തം രക്തത്തിലും ബീജത്തിലും ഒരു കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ആശ്വാസമാണ് IVF. IVF എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ, നമ്മൾ വാസ്തവത്തിൽ അതൊരു നോർമൽ ഗർഭധാരണത്തിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് നോർമലായിട്ടൊരു അണ്ഡബീജ സങ്കലനം നടക്കുന്ന ഫലോപ്യൻ ട്യൂബിലാണ്. ആ ഫലോപ്യൻ ട്യൂബിൽ നടക്കുന്ന പ്രക്രിയ നമ്മൾ ശരീരത്തിൻ്റെ പുറത്ത് വെച്ച് ചെയ്യുന്നു. അതായത് അണ്ഡബീജ സങ്കലനം നമ്മൾ വെളിയിൽ വെച്ച് ചെയ്യുന്നു. അതിനാണ് ഇൻവിട്രോ എന്ന് പറയുന്നത്, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. എന്നിട്ട് ആ ഭ്രൂണത്തിനെ എടുത്ത് ഗർഭപാത്രത്തിൽ വെക്കുന്നതാണ് IVF അല്ലെ ടെസ്റ്റ് ബേബി എന്ന് പറയുന്നത്. അപ്പോൾ അത് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ,
അപ്പോൾ ഒരു സ്ത്രീക്ക് അണ്ടോൽപാദനം മാസം തോറും ഉണ്ടാകുന്ന ഒരെങ്കല്ലേ പുറപ്പെടുവിക്കുന്നുള്ളൂ. അപ്പോൾ ഒരെങ്കിനെ വെച്ച് നമ്മൾ IVF ചെയ്താൽ അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് എഗ്ഗിനെ ഉത്തേജിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ നമ്പർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഇഞ്ചക്ഷൻ, ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ തന്നെ കുറച്ച് കൂടുതൽ അളവ് നമ്മൾ കുത്തിവെച്ചിട്ട് അപ്പോൾ ഒരു അറൗണ്ട് 10x ഒക്കെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. ആ 10x വജൈനൽ സ്കാനിങ്ങിൽ കൂടെ ടെസ്റ്റ് ട്യൂബിലോട്ട് വലിച്ചെടുക്കുന്നു. വലിച്ചെടുത്തിട്ട് അതിനെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് ആ സമയത്ത് പുരുഷൻ്റെ ബീജം വാങ്ങിച്ചിട്ട് അതും ആക്റ്റീവ് മോട്ടയിൽ മാത്രം വേർതിരിച്ച് നല്ല ബീജങ്ങളെ സെലക്ട് ചെയ്ത് ഈ ബീജ സങ്കലനം നടക്കുന്നു. അതൊരു അതിനുള്ള ഉപകരണങ്ങളൊക്കെ പ്രത്യേകിച്ചുണ്ട്. IVF ലാബ് തന്നെ നല്ല പ്രത്യേകം സെറ്റപ്പ് ചെയ്താൽ അത് വളരെ ഹൈജീനിക് ആയിരിക്കണം. ശരീരത്തിനുള്ളിൽ നടക്കുന്ന അതേ പ്രക്രിയയാണ് നമ്മൾ വെളിയിൽ നടക്കുന്നത്. അപ്പോൾ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ എഗ്ഗും ബീജവും കൂടെ നമ്മൾ വെളി വെച്ച് യോജിപ്പിച്ച് ഭ്രൂണമാക്കുന്നു. അപ്പോൾ ഭ്രൂണം അത് പല ദിവസങ്ങളിൽ ഉള്ളിലിടാം. അപ്പോൾ മിക്കവാറും എല്ലായിടത്തും 3rd day ട്രാൻസ്ഫറാണ്. അപ്പോൾ 3rd day ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ 6 or 8 സെൽസ് ആകും, ഭ്രൂണത്തിൻ്റെ സെൽസ് അത്രയാകും. അപ്പോൾ അന്നേരം എടുത്ത് ഗർഭപാത്രത്തിനുള്ളിലോട്ട് നമ്മൾ നിക്ഷേപിക്കുന്നു. അപ്പോൾ വെളി വെച്ച് അണ്ടബീജ സങ്കലനം നടത്തുന്നു. ഭ്രൂണമാകുമ്പോൾ 6-8 സെൽസിൻ്റെ ഇതാകുമ്പോൾ 3rd day ഗർഭപാത്രത്തിനുള്ളിലോട്ട് നിക്ഷേപിക്കുന്നു. അപ്പോൾ അത് സാധാരണ ഒരു ഗർഭപാത്രത്തിൽ 5th pakkam വളരുന്നത് പോലെ ഇവിടെ നിന്ന് വളർന്ന ഒരു നോർമൽ ഇതിലോട്ട് പോകുന്നു. അപ്പോൾ അത് നമ്മൾ സാധാരണ ഗർഭധാരണം നടക്കുന്ന അതേ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ആകെ ഒരു ഇത് അണ്ടബീജ സങ്കലനം ഫലോപ്യൻ ട്യൂബിനകത്ത് പകരം ടെസ്റ്റ് ട്യൂബിൽ നടക്കുന്നു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. പന്തുതേക്ക് ട്രീറ്റ്മെൻറ്റിന് ആൾക്കാർ വരുമ്പം അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞിട്ട് പ്രഗ്നൻസിക്ക് ശ്രമിക്കുമ്പം ഒത്തിരി പേരുടെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന കുട്ടിക്ക് എന്തെങ്കിലും ജന്മന പ്രശ്നങ്ങൾ വരാമോ, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെ ഡെവലപ്മെൻറ്റലായിട്ടോ പ്രോബ്ലംസ് എന്തെങ്കിലും വരുമെന്ന ചോദ്യം വരുന്നു. സ്ത്രീയുടെ പ്രായം കൂടുന്നതനുസരിച്ച് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കൂടാം. 35 കഴിഞ്ഞതിന് ശേഷം ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, പ്രധാനമായിട്ട് ഡൗൺ സിൻഡ്രോം പോലത്തെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യത കൂടാം. അതേപോലെ കുട്ടിക്ക് ഉണ്ടാവുന്ന ജന്മന അംഗവൈകല്യങ്ങളും കൂടാം. സാധാരണ ഒരു പോപ്പുലേഷനിൽ 100 or 2 പേർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുള്ളൂ. ഒരു മെജോറിറ്റി കേസസിൽ നമുക്ക് പ്രഗ്നൻസി സമയത്ത് തന്നെ 3rd or 5th ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് വഴി ഒരു 90-95% കേസസ് നമുക്ക് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ചില കേസസിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. ചില കേസസിൽ നമുക്ക് ശരിയാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ അബോർഷനായിട്ട് പ്രഗ്നൻസി കളയാൻ ആവശ്യം വരാറുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാധ്യത 35 ശേഷം കൂടാൻ തുടങ്ങും. 40 കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു പ്രഗ്നൻസിക്ക് നോക്കുന്ന ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഏജ് ഒരു 30 താഴെ ആയിരിക്കും. ആൻഡ് ഒരു 2nd അല്ലെ 3rd പ്രഗ്നൻസി 30-35 ഇടയ്ക്കായിരിക്കും ഐഡിയൽ ആയിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വൈകിയാൽ പിന്നെ ദമ്പതികൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊക്കെ ആശങ്കയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് വന്ധ്യത അനുഭവിക്കുന്ന 3-ൽ 1 ആളുകൾക്കും പലതരം മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഗർഭധാരണം സാധ്യമാവാത്തത്. ഇവിടെ വേണ്ടത് ആധുനികമായ ചികിത്സാ രീതികളും ആത്മവിശ്വാസവുമാണ്. മറ്റൊരു രോഗത്തെ മറികടക്കാനുള്ള മാർഗങ്ങളുമായി അടുത്താഴ്ച വീണ്ടും കാണാം. നമസ്കാരം.